ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. പള്ളുരുത്തി കേന്ദ്രം സ്ഥാപിതമായിട്ട് 13 വർഷം പിന്നിടുന്നു. 4 ബാച്ച് BSc വിദ്യാർത്ഥികളും 2 ബാച്ച് പോസ്റ്റ് BSc വിദ്യാർത്ഥികളും ഉൾപ്പെടെ 300 പേരാണ് നിലവിൽ പഠനം നടത്തുന്നത്. വേണ്ടത്ര അധ്യാപകരില്ലെന്നതാണ് പ്രധാന പരാതി. അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ കാലങ്ങളായി പ്രതിഷേധ വിഷയമാണ്. ആവശ്യത്തിന് അധ്യാപകരില്ലാത്തത് നിലവിലുള്ളവരുടെ ജോലിഭാരം ഇരട്ടിപ്പിക്കുന്നു. ഇക്കാര്യങ്ങൾ അറിയിച്ച് സിമെന്റ് ഡയറക്ടർക്ക് കഴിഞ്ഞ വർഷം പരാതികൾ നൽകിയിരുന്നു. പക്ഷേ പരിഹാരമായിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ആകെയുള്ളത് 10 or 13 ടീച്ചേഴ്സാണ്. അതിൽ പലരും ലീവിൽ പോയേക്കാണ്. അതുപോലെ തന്നെ കുറേ പേര് ഇപ്പോൾ റിസൈൻ ചെയ്യാണ്. റിസൈൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല സാലറി കിട്ടുന്നില്ല. അവർ കയറിയ എത്ര 10-14 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ്. പക്ഷേ അവരിപ്പോഴും ആ ഫസ്റ്റ് കയറിയുള്ള ഏറ്റവും കുറഞ്ഞ സാലറി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് റിസൈൻ ചെയ്തു പോവാണ്. അപ്പം 1:10 എന്ന റേഷ്യോയിൽ നമുക്ക് ടീച്ചേഴ്സ് വേണം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ആകെ ഉള്ളത് ഒരു 10 or 13 ടീച്ചേഴ്സാണ്. വിദ്യാർത്ഥികളുടെ പരീക്ഷയെ പോലും ബാധിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ കോളേജിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ്. 40-ലധികം ആൺകുട്ടികളുണ്ടെങ്കിലും ഹോസ്റ്റൽ സംവിധാനം ഒരുക്കിയിട്ടുമില്ല. വാടക വീടുകളിലാണ് ഇവരുടെ താമസം. ഞങ്ങളിവിടെ നിൽക്കണം പുറത്ത് പ്രൈവറ്റ് ആയിട്ട് ഒരു വീടുകൾ വാടകയ്ക്ക് എടുത്തും PG പേയിങ് ഗസ്റ്റും ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളെ കൂടാണ്ട് 10-ൽ 10-ൽ അധികം കാശ്മീരി ആൺപിള്ളേരും കൂടി ഉണ്ട് കോളേജിൽ. അപ്പം ഇവർ ഇതേപോലെ ഭാഷയുടെ പ്രശ്നമോ അന്യ സംസ്ഥാനക്കാരാണ്. അവർ ഇവിടെ വന്ന് ഭാഷയുടെ പ്രശ്നം വീട് തന്നെ കണ്ടുപിടിക്കാൻ വരെ കഷ്ടപ്പെട്ടവർ ഇവിടെ നിൽക്കണം. ഈ ദൂരം കൂടുതലുള്ളതുകൊണ്ട് ഈ തൃപ്പൂണിത്തറയിലായതുകൊണ്ട് ഹോസ്റ്റൽ ഉള്ളതുകൊണ്ട് ഡെയിലി നമുക്ക് ക്ലിനിക്സിൽ വരാനാണെങ്കിലും കോളേജിൽ വരാൻ വേണ്ടിയിട്ടാണെങ്കിലും യാത്രാ സൗകര്യവും കാര്യങ്ങളും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും സമരപരിപാടികളിലേക്ക് കടക്കാനുമാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.